നമസ്കാരം. രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതിന് പിന്നാലെ രാജ്യമെമ്പാടും കത്തുന്ന പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്കെതിരെയും അതിശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനോടുള്ള സ്നേഹം മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥത മാത്രമല്ല, ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഈ പറയുന്ന ജനങ്ങൾ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മാനനഷ്ടക്കേസിൽ 2 വർഷം രാഹുൽ ഗാന്ധിക്ക് തടവ് ശിക്ഷ വിധിച്ച ആ നടപടി അത് മുഴുവൻ ആസൂത്രിതമാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയെ കൊടുക്കുക, അയോഗ്യനാക്കുക എന്ന ഫാസിസ്റ്റ് അജണ്ടയുടെ ഗൂഢാലോചനയുടെ ഭാഗമായി പിറന്ന ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ നടപ്പായ ഒരു നടപടിയാണ് ഇത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്ന് മാത്രമല്ല, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത സംബന്ധിച്ച് അല്ലെങ്കിൽ അയോഗ്യനാക്കിയത് സംബന്ധിച്ച് ആ വിഷയത്തിൽ അത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇത് ജനാധിപത്യ ഇന്ത്യയുടെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രതിഷേധങ്ങൾ ഇപ്പോൾ തന്നെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉണ്ടാവുകയാണ്. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ ഈ നടപടിയിലൂടെ തളർത്താം, തളയ്ക്കാം, തകർക്കാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രോമത്തിൽ തൊടാൻ ആർക്കും സാധിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ നിശബ്ദനാക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. ഈ ഒരു നടപടിയിലൂടെ രാഹുൽ ഗാന്ധിക്ക് ഒരു വലിയ മുന്നേറ്റത്തിനുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ MLA മാരുൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ മമതാ ബാനർജിയും പിണറായി വിജയനും അതുപോലെ തന്നെ MK സ്റ്റാലിനും അടക്കമുള്ള പ്രതിപക്ഷ ഐക്യനിരയിലുള്ള എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. പലവിധ കാരണങ്ങളാൽ ഭിന്നിച്ചു നിന്ന പ്രതിപക്ഷത്തിന് ഒന്നിക്കാൻ അല്ലെങ്കിൽ ഒരേ സ്വരത്തിൽ ഒന്നിച്ചൊറ്റക്കെട്ടായി മുന്നോട്ട് വരാൻ രാഹുൽ ഗാന്ധിക്കെതിരായി ഈ നടപടി കാരണമായിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത MP സ്ഥാനം എടുത്തു കളയുന്ന ആ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിലൂടെ രാഹുൽ ഗാന്ധി നിശബ്ദനാകും, കോൺഗ്രസ് നിശബ്ദനാകും, പ്രതിപക്ഷം ഭയക്കും, ഇനി പാർലമെന്റിൽ അദാനിക്കെതിരെ ആരും ചോദ്യങ്ങൾ ഉന്നയിക്കില്ല എന്നൊക്കെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് അസ്ഥാനത്തായി പോയി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇതിലൂടെ പ്രതിപക്ഷം കൂടുതൽ കരുത്തരായിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരും, അതായത് പ്രതിപക്ഷ ഐക്യനിരയിൽപ്പെട്ട പല നേതാക്കളും കരുത്താർജിച്ചു വരികയാണ്. ഇത് രാഹുൽ ഗാന്ധിക്ക് വലിയ പിന്തുണയ്ക്കുള്ള കാരണമായി മാറും. ഇനി വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു എന്ന് വിചാരിക്കുക, അത് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കഴിയില്ല, വിലക്കുണ്ടായിരിക്കാം. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടുകൂടി ജയിച്ചു വന്നാൽ അത് ഈ പറഞ്ഞ ആളുകൾക്ക് മുഖത്തിനിട്ട് കിട്ടുന്ന അടിയായി മാറില്ലേ? രാഹുൽ ഗാന്ധിയെ തളർത്താൻ ശ്രമിക്കുമ്പോൾ, അദ്ദേഹത്തിനെതിരായ നടപടി വരുമ്പോൾ ഈ രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധി എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ രാജ്യത്തിൻ്റെ ശബ്ദമാകാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ താൻ ഈ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പേരിൽ എന്ത് നടപടി നേരിട്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുമ്പോൾ രാഹുലിലെ ധീരനെയാണ് രാജ്യം കാണുന്നത്. ഇതിനു മുമ്പ് എന്താണ് സംഭവിച്ചത്? ഇതിനു മുമ്പ് ഡൽഹി പോലീസ് കഴിഞ്ഞ ആഴ്ചയാണ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ വന്ന് വിശദീകരണം ചോദിച്ചത്. ഏത് കശ്മീർ വിഷയത്തിൽ, കശ്മീർ പ്രസംഗത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധി അവരുമായി സംസാരിച്ചു. അതിനുശേഷം പുഞ്ചിരിയോടുകൂടി അദ്ദേഹം ഇറങ്ങിപ്പോയി. നേരെ പോയത് കർണാടക തെരഞ്ഞെടുപ്പ് വേദിയിലേക്കാണ്. രാഹുൽ ഗാന്ധി ആ പോക്ക് പോയി രണ്ടിൻ്റെ എന്ന് കുറേ പ്രമുഖ നേതാക്കൾ, സമുദായ അംഗങ്ങളൊക്കെ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ തളർത്താനുള്ള ശ്രമങ്ങൾ, തകർക്കാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തില്ല എന്ന് വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് എന്ന് മാത്രമല്ല, ഈ നടപടിയിലൂടെ എന്താണോ ആ നടപടി എടുത്തവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ നടപടി വന്നപ്പോൾ BJP കേന്ദ്രങ്ങളൊക്കെ വലിയ ആഘോഷത്തിലും ആവേശത്തിലുമായിരുന്നു, അവനിട്ട് അങ്ങനെ തന്നെ കിട്ടണം, ഇനി അവൻ്റെ തിളപ്പുണ്ടാകില്ല എന്ന് രാഹുൽ ഗാന്ധിയെ ചൂണ്ടി പറഞ്ഞ സംഘപരിവാർ അനുകൂലികളൊക്കെ ഉണ്ട്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് രാഹുൽ ഗാന്ധിക്ക് വലിയ ഹൈപ്പ് കൊടുക്കാൻ പോകുന്ന പരിപാടിയാണ്. രാഹുൽ ഗാന്ധിക്ക് വലിയ പിന്തുണ കിട്ടുന്ന, പ്രതിപക്ഷ ഐക്യം ഗംഭീരമായി നടപ്പാകാൻ പോകുന്ന ഒരു പരിപാടിയായി ഇത് മാറും. എന്തായാലും രാഹുൽ ഗാന്ധിയെ തകർക്കാം, തളർത്താം, ഇല്ലാതാക്കാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് രാഹുൽ ഗാന്ധി നിന്ന് തരില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത്. കോൺഗ്രസ് ഒറ്റക്കെട്ടായി, പ്രതിപക്ഷ സംഘടനകളൊക്കെ ഒറ്റക്കെട്ടായി
ഒത്തൊരുമിച്ച് രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുമ്പോൾ അത് ഒരു വലിയ സന്ദേശം തന്നെയാണ് നൽകുന്നതെന്ന കാര്യത്തിൽ സംശയം വേണ്ട.